വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കഥ പറഞ്ഞ് രണഭൂമി എന്ന ഷോർട്ട് മൂവി ഡോക്യു ഫിക്ഷൻ അടുത്ത മാസം നമ്മളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ ആഷിക്കപ്പൂവിൻ്റെ ഈ ഒരു അനൗൺസിന് ശേഷം അതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഷൂട്ട് ഫുൾ ഷൂട്ട് കഴിഞ്ഞു. അതൊരു ഒരിക്കലും ഒരു കലാപമല്ലായിരുന്നു. അത് ബ്രിട്ടീഷുകാർക്കെതിരെ ജന്മിത്തത്തിനെതിരെ സിനിമയുടെ ട്രെയിലറാണോ എന്ന് വരെ ഞെട്ടിത്തെറിച്ച് പോയിട്ടില്ല. അപ്പോൾ യൂട്യൂബുകളിൽ ഏറ്റവും കൂടുതൽ 50K അപ്പോൾ ട്രെയിലർ കടന്നു കഴിഞ്ഞു. അപ്പോൾ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നൊരു ധീര പുരുഷനായിരുന്നു. ഹലോ, നമസ്കാരം, ഞാൻ പ്രവീൺ മോഹൻ. നമ്മുടെ ഒപ്പം ഉള്ളത് ഇപ്പോൾ ഷഹബാസ് പാണ്ടിക്കാട്. ഷഹബാസ് പാണ്ടിക്കാടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മലയാള ചരിത്രത്തിലെ മലബാർ വിപ്ലവത്തെക്കുറിച്ച് പറയേണ്ടി വരും. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കഥ പറഞ്ഞ് രണഭൂമി എന്ന ഷോർട്ട് മൂവി ഡോക്യു ഫിക്ഷൻ അടുത്ത മാസം നമ്മളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി നമ്മളൊപ്പം ഇതാ ഷഹബാസ് പാണ്ടിക്കാട്. ഷഹബാസ്, ഏതൊരു തരത്തിലാണ് ഈ ഒരു ചരിത്ര ഡോക്യു ഫിക്ഷനിലേക്ക് എത്തിപ്പെട്ടത്? തികച്ചും ഒരു പുതിയ തലമുറയെ ഉദ്ദേശിച്ചാണ് ഞാനൊരു പുതിയ തലമുറയിലേക്ക് ഇത്തരത്തിലുള്ളൊരു ചരിത്രം അവരിലേക്ക് എത്തിക്കട്ടെ എന്ന ലക്ഷ്യത്തിലുള്ള. നമ്മളിത് ആദ്യം ഒരു ആനിമേഷൻ ചിത്രം പോലെ പിന്നെ VFX ഒക്കെ ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശമായിരുന്നു. പിന്നീട് അത് നമ്മൾ അസർ മുഹമ്മദ് നമ്മുടെ ക്യാമറമാനുമായി സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു നമുക്കിതൊരു പിന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഫണ്ടാണ് നമ്മുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി ഉള്ളത്. കാരണം ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട് വെക്കുന്ന ഒരു ഫണ്ട് തന്നെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു അതിന് വഴിയുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് മുബാറക്ക്, അവനടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കിത് എന്തായാലും ഒരു ദിവസം ചെയ്യണം. അപ്പോൾ അവനടുത്ത് ഒരു പിന്നീട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്കത് ചെയ്യാം, അതിന് ഇനി എത്ര ഫണ്ട് വന്നാലും നമുക്ക് ചെയ്യാം. അപ്പോൾ മുബാറക്കിൻ്റെ അസറിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടും ധൈര്യം തന്നതോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നത്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വമുയർത്തുന്ന വെല്ലുവിളികൾ ഒരു വശത്ത്, തദ്ദേശീയരായ പ്രഭുജന്മിവർഗത്തിന്റെ അടിച്ചമർത്തലുകൾ മറുവശത്ത്, ആലംബഹീനരായ ഒരു ജനതതി ഇതിനിടയിൽ കിടന്ന് പ്രാണവായുവിനായി പിടഞ്ഞു. കൈക്കരുത്തിലും ആൾബലത്തിലും ശത്രുക്കൾ പ്രബലരാണ്. ഇത്തരത്തിലുള്ള ഒരു ചരിത്ര സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലേക്കും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ക്രൗഡിൻ്റെ അതല്ലെങ്കിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഇതായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഷഹബാസ് എന്നുള്ള ഡയറക്ടർ അത്തരത്തിലുള്ള ഒരു വലിയ ജനക്കൂട്ടത്തെ ഒരുക്കാതെ തൻ്റെ ഉള്ള കൈകളിലെ ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനമായിട്ടുള്ള ടീമിനെ കൂട്ടിപ്പിടിച്ച് ഒരു വലിയ ഒരു സംരംഭത്തിലേക്ക് എത്താൻ ഉണ്ടായുള്ള പ്രചോദനം, അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ നമ്മളുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എങ്ങനെയായിരുന്നു? ഇത് ഒട്ടുമിക്ക ആളുകളും പിന്നെ ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാത്ത ആളുകളാണ്, അഭിനയിച്ച് പരിചയമില്ലാത്ത ആളുകളാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിന് ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പിലൊരു ആഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കോളുകളൊക്കെ വന്നു, അധികം ഒന്നും വന്നിട്ടില്ല. അധികം നമ്മുടെ പാണ്ടിക്കാട്ടുകാരൻ തന്നെ അധികമായി പാണ്ടിക്കാട്ടുകാരൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ ഒരു ചരിത്ര കഥ ഇപ്പോൾ ടോട്ടലി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്നുള്ളത് ഇപ്പോൾ ആഷിഖ് അബുവിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജും മറ്റു അണിയ പ്രവർത്തനം കൂടിയിട്ട് വാര്യം കുന്നൻ എന്നുള്ളൊരു മലയാളത്തിൻ്റെ ഒരു ചരിത്ര സിനിമ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ടോ നിങ്ങളെ പ്രവർത്തനങ്ങൾ? അതിനു മുമ്പേ തുടങ്ങി, ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ആഷിഖ് അബുവിൻ്റെ ഈ ഒരു അനൗൺസിന് ശേഷം അതിനു മുമ്പ് തന്നെ നിങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്? എന്നേക്കാണ് ഇത് റിലീസിന്? അടുത്ത മാസം ജൂലൈയിൽ എന്തായാലും റിലീസ് ചെയ്യും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബുകളിൽ വലിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് രണഭൂമിയുടെ ഒരു ട്രെയിലറാണ്. അത് കണ്ടിട്ട് ഞാൻ തന്നെ ആകസ്മികമായിട്ട് നോക്കി നിന്നിട്ടുണ്ട് അത് സിനിമയുടെ ട്രെയിലറാണോ എന്ന് വരെ ഞെട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കട്ടിംഗ് പാറ്റേണും അതുപോലെ തന്നെ ക്യാമറ സൈഡ് നോക്കണ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ എത്രത്തോളം ഒരു 50K പക്ഷേ നിസ്സഹായതയുടെ ശാന്തതയിലും ഒരഗ്നിപർവ്വതം അവർ പോലും അറിയാതെ ഉള്ളിൽ പുകഞ്ഞു. അതിന്റെ അനുരണനങ്ങൾ ആർജവമായും പർവ്വതത്തെ പോലും കീഴ്പ്പെടുത്താനുള്ള മനുക്കരുത്തായും അവരിൽ നിറഞ്ഞു. എത്രത്തോളം ഇതിനോടുള്ള യാഥാർത്ഥ്യത, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ, ഈ ഒരു യാഥാർത്ഥ്യം അല്ലേ ഈ സംഭവം? ഒരു ഹിന്ദു മാപ്പിള ലഹളയായിട്ടുള്ള യാഥാർത്ഥ്യത്തിനോട് എത്രത്തോളം ഇടം പിടിക്കുന്നുണ്ട്? ശരിക്ക് മലബാർ കലാപം എന്ന് യൂസ് ചെയ്യുന്നതിന് എനിക്ക് ശരിക്കും വിയോജിപ്പുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു കലാപമല്ലായിരുന്നു, അതൊരു പോരാട്ടം തന്നെ. ബ്രിട്ടീഷുകാരോട് നേടിയെടുക്കെതിരെയുള്ള കർഷക സമരങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള
സമരങ്ങളും ആയി. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് ഇത്രത്തോളം ഈ ഒരു പ്രശ്നങ്ങൾക്ക് വിധി ഒരു ഇടം കൊടുക്കുന്നത്? അല്ലെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനോട് എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലായിട്ട് എതിർക്കുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊരു ചരിത്രം നാളെയുള്ള നമ്മുടെ പുതുതലമുറ അറിയട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇതിനോട് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതല്ലേ സംഭവം? അതെ, ഇത് പിന്നെ സത്യത്തിൽ ബ്രിട്ടീഷുകാരെ അന്നത്തെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് സമരങ്ങൾ ചെയ്യണോ അതൊക്കെ കലാപങ്ങളായിരുന്നു. അതായത് കലാപങ്ങളെ രൂപത്തിലായിരുന്നു അവർ രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഒരു ഞാനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, വാഗൺ ട്രാജഡി. അതൊരു ട്രാജഡി അല്ല, അത് ദുരന്തമല്ല, അത് മനഃപൂർവ്വം ആളുകളെ ട്രെയിനിൽ കുത്തിക്കയറ്റി കൊണ്ടുപോയി നരഹത്യായിരുന്നത്. പക്ഷെ നമ്മൾ വായിക്കപ്പെടുന്നത് വാഗൺ ട്രാജഡി എന്നാണ്. അതൊരിക്കലും ട്രാജഡി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിന്നെ ഉരുൾപൊട്ടൽ, അതൊരു ദുരന്തമാണ്. അങ്ങനെയാണല്ലോ, അത് ബ്രിട്ടീഷുകാരുടെ എഴുത്തുകൾ അങ്ങനെയായിരുന്നു നമുക്കെതിരെ. അങ്ങനെയാണ് ഈ ഒരു കലാപം അതിൽ കയറിക്കൂടിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു ഒരിക്കലും ഒരു കലാപമല്ലായിരുന്നു, അത് ബ്രിട്ടീഷുകാർക്കെതിരെ ജന്മിത്തത്തിനെതിരെയുള്ള കർഷക സമരങ്ങളായിരുന്നു മലബാറിൽ ഉടനീളം നടന്നുകൊണ്ടിരുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് വാരിങ്ങുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്നൊരു ധീര പുരുഷനായിരുന്നു. എന്തായാലും രണഭൂമി എന്നുള്ള ഷോർട്ട് മൂവി വലിയ തലത്തിലേക്ക് തന്നെ എത്തട്ടെ. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ഇപ്പോൾ എന്നറിയാം. അതായത് ഇപ്പോൾ യൂട്യൂബുകളിൽ ഏറ്റവും കൂടുതൽ 50K അബോ ട്രെയിലർ കടന്നു കഴിഞ്ഞു. അപ്പോൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മലയാള സിനിമയോട് ഇടം പിടിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഡോക്ക് ഫിക്ഷൻ്റെ ചെറിയൊരു ഡോക്ക് ഫിക്ഷൻ്റെ ട്രെയിലറാണെന്ന് പറയാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ് സ്റ്റൈലിൽ അത് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിംഗ് ആയാലും അതിൻ്റെ ലൈറ്റിംഗ് ആൻഡ് DOP ആയാലും എല്ലാ തരത്തിലും. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണെന്നറിയാം. എന്നാൽ കൂടി ഇത് അടുത്ത മാസം ഇതിൻ്റെ റിലീസിന് ഒരുങ്ങുന്ന ഈ രണഭൂമി വളരെ വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഷഹബാസ് പാണ്ടിക്കാട് ഒരു അടുത്ത മാസം നമ്മളേക്ക് ഒരു ഷോർട്ട് മൂവി എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിന് ചുക്കാൻ പിടിക്കാൻ ആത്മബലത്തിൻ്റെ ആൽരൂപമായി ഒരു ശുക്രനക്ഷത്രം വാനിലുദിച്ചു. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി.